ഹലോ ഗൈസ്, ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റതാണ്. എണീറ്റുള്ള ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നേരം കുറച്ച് വൈകി. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. നേരില്ലാത്ത നേരത്താണ് ഗൈസ്, അനങ്ങനില്ല. ആ സ്റ്റെപ്പ് കയറാൻ നേരത്ത് ഓ തടഞ്ഞു വീഴാൻ പോയി. ഇങ്ങനെ കുറെ ഗുലുമാലകളാണ് നേരില്ലാത്ത നേരത്തൊക്കെ ഉണ്ടാവണത്. കല്യാണത്തിന് പോകാനായിട്ട് നമ്മളുടെ ഫോർച്യൂണർ കൂട്ടൻ ഇതാ റെഡിയായി കിടപ്പണ്ടടാ. അപ്പോൾ ദേ ആകാശത്തെ കൂടി ഒരു വിമാനം പോണു. ഏത് വിമാനമാണെന്ന് നോക്കാനായിട്ട് നമ്മൾക്കൊക്കെ എപ്പോഴും നല്ല ആഗ്രഹമല്ലേ. അങ്ങനെ ഞാൻ നോക്കി, എമിറേറ്റ്സ് ആണ്. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണെന്നാണ് തോന്നണത്. പൈലറ്റ് മാമ ബൈ. അങ്ങനെ പൈലറ്റ് മാമിന് ബൈ ബൈ കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഓടണം. നിങ്ങൾ വിചാരിക്കുക എൻ്റെ തല കോളായിട്ടാണ് ഞാനിങ്ങനെ ഓടണേന്ന്. പക്ഷെ സത്യം അതല്ല ഗൈസ്, ജിമ്മിൽ പോയി വന്നതിന് ശേഷം ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള ഒരു സൺബാത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ നേരത്താണ് സോപ്പ് എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. കുഴപ്പമില്ല, ഒരു ദിവസം സോപ്പ് തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാം ഗ്ലാമറല്ലേ. ഇനി എന്തായാലും നമുക്ക് ഉഷാറായിട്ട് കല്യാണത്തിന് പോകണം. സൂപ്പറായിട്ട് അങ്ങോട്ട് കുളിച്ചു, നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് കയറി. ഇനി എന്തായാലും നമ്മളെ ഫോർച്യൂണർ കൂട്ടനെ ഓടിച്ചിട്ട് വേണം കല്യാണ വീട്ടിലേക്ക് ഗമയിൽ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം എന്തായാലും തോർത്തണമൊന്നുമില്ല, നമ്മളുടെ സണ്ണിൻ്റെ ലൈറ്റ് അടിച്ച് എല്ലാം ഉണങ്ങിക്കോളും. പിന്നെ എന്താ വെച്ചാൽ ആകൊരു ജാക്കറ്റ് ഉള്ളതാണെങ്കിൽ കഴുകിയിട്ടിരിക്കുകയാണ്. വേറെ ഡ്രസ്സൊന്നുമില്ല ഗൈസ്, പോണ വഴി ഡ്രസ്സുകളൊക്കെ മേടിക്കണം. ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടാവോ? പുതിയതായിട്ട് കുറെ കടകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഒരു സഭാകമ്പം, കുഴപ്പമില്ല, സ്വാഭാവികം. സ്വാഭാവികം മാത്രം, ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റിൽ കൂടി പോയപ്പോൾ നിരത്തിൽ ഒരുപാട് കാറുകളുണ്ട്. അപ്പം ഞാൻ നല്ല സ്പീഡിൽ അങ്ങോട്ട് പടച്ചു വിട്ടു. എനിക്ക് സ്ഥലകാലബോധവും സ്ഥിരകാലബോധവും ഇല്ലാത്തതിനാൽ വണ്ടി ജസ്റ്റ് ഒന്ന് സ്കിഡായി തലകീഴായിട്ടൊന്ന് മറിഞ്ഞു. കുഴപ്പമൊന്നുമില്ല ഗൈസ്, കാറുമായിട്ട് മുന്നോട്ട് തന്നെ. എനിക്ക് തുണി മേടിക്കണം. ഒരു തുണിക്കട നോക്കിയിട്ട് ഒരൊറ്റണം കാണുന്നില്ല. ഇവിടെ ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല. എന്താണാവോ ഷോപ്സ് ഒന്നും തുറക്കാത്തത്? എനിവേ ഗൈസ്, ഞാൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈ സ്ട്രീറ്റിലൊന്നും കട തുറന്നിട്ടില്ല തോന്നുന്നു. എന്താണാവോ, ഹർത്താലാണാവോ? ഈ വഴി ഞാൻ ഷോർട്ട് കട്ട് എടുത്ത് അപ്പുറത്തേക്ക് കടന്നു. ഒരു വിചിരമായ സ്ഥലം. കാർ നല്ല സ്പീഡിലാണ്, ദൈവമേ ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ കുറെ കാറുകളൊക്കെ കണ്ടു ഗൈസ്. ഞാനങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. ദൈവമേ പിടിച്ചുകൊടുത്ത് കിട്ടണില്ല, സീയിലേക്കൊക്കെയാണ് ഈ പോണത്. എനിക്കിപ്പോൾ വിശപ്പം തുടങ്ങി. എത്രയും പെട്ടെന്നൊരു ഹോട്ടൽ കണ്ടെത്തണം. ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇനി ഡ്രസ്സ് എടുക്കാം. ആകെയുള്ള ജാക്കറ്റാണ് ഇന്ന് അലക്കിട്ടേക്കണത്. ഞാൻ ഇന്നലെ അമ്മനോട് പറഞ്ഞതാണ് ഇന്ന് കല്യാണം ഉണ്ടെന്ന്. എന്നിട്ട് എന്നോട് ആ ക്രൂരത കാണിച്ചു എൻ്റെ അമ്മ. അതെടുത്ത് ഇന്ന് അലക്കിയിട്ടു. ആ പോട്ടെ, റോഡ് സൈഡിലാണെങ്കിൽ ഒറ്റ കടകൾ കാണുന്നില്ല. അങ്ങനെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. ദൈവമേ വിശന്നിട്ട് വയ്യ, ഞാൻ വണ്ടി സൈഡാക്കി ഇറങ്ങി. ഇവിടെ ഒന്നും ഒരു കട പോലും ഇല്ല ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീണു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ നന്മനെ വിളിക്കട്ടെ, അവൻ്റെ കയ്യിൽ എക്സ്ട്രാ ജാക്കറ്റ് എങ്ങാനും ഉണ്ടാവും. വീട്ടിൽ വല്ല പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറയാം.